ഹായ്, ഞാൻ റഫീഷയാണ്. ഇന്ന് നിങ്ങളെ രാത്രിയുടെ നിറക്കൂട്ടുകളിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. രാത്രിക്ക് ഒരു സൗന്ദര്യമുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ആസ്വദിച്ചിട്ടുണ്ടോ? രാത്രിയുടെ സൗന്ദര്യം ക്യാൻവാസിൽ പകർത്തുന്ന ഒരു ചിത്രകാരനുണ്ട്, മലപ്പുറത്തെ മാട്ടി മുഹമ്മദ്. ഈ മാട്ടി എന്ന പേര് എങ്ങനെ വന്നെന്ന് അറിയണ്ടേ? പേര് പോലെ തന്നെ ചിത്രരചനയും വളരെ സ്പെഷ്യലാണ് കേട്ടോ. ജന്മന വലതു കൈമുട്ടിൻ താഴേക്ക് ഇല്ലാത്ത മാട്ടി ഇടതു കൈക്കൊണ്ടാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഇന്ന് മീറ്റ് ദ ഹീറോസിലൂടെ മാട്ടിയെ കാണാം. ചെറുപ്പത്തിൽ ഉമ്മ വാത്സല്യത്തോടെ ഉമ്മാന്റെ കുട്ടി എന്നാണ് മുഹമ്മദിനെ വിളിച്ചിരുന്നത്. അത് ലോപിച്ചാണ് മാട്ടിയായത്. രാത്രിയുടെ വിവിധ ഭാവങ്ങളെ മനോഹരമായി വരച്ചു തീർത്ത ചിത്രകാരനാണ് മാട്ടി മുഹമ്മദ്. ഇടതുകൈ കൊണ്ട് മാട്ടി വരച്ച ചിത്രങ്ങൾ വെല്ലുവിളികളെ അതിജീവിച്ച കഥകൾ കൂടിയാണ് പറയുന്നത്. കുഞ്ഞുനാളിൽ കൂട്ടുകാരിൽ നിന്നും ഒത്തിരി കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്ന കുഞ്ഞുമാട്ടിക്ക് ചിത്രരചനയാണ് ആശ്വാസമായത്. അങ്ങനെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരയുടെ ലോകത്തേക്ക് ചുവടുവെച്ചു. രാത്രിയിലെ പ്രകൃതിയുടെ സൗന്ദര്യമാണ് മാട്ടിയുടെ ചിത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. കാടിന്റെ വന്യതയും നിലാവിന്റെ വെട്ടത്ത് താളമിടുന്ന പുഴ, കുന്നുകൾ, മലകൾ എന്നിവയെല്ലാം വരയിൽ വിരിയുന്നു. അക്രിലിക് കളർ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. വലതു കൈമുട്ടിൻ താഴേക്ക് ഇല്ലെങ്കിലും ഇടതു കൈകൊണ്ട് ചിത്രങ്ങൾ വരച്ച് മാട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 1993 കോഴിക്കോട് യൂണിവേഴ്സൽ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് മാട്ടി ചിത്രകലയിൽ ബിരുദം നേടിയത്. പഠനശേഷം പരസ്യ ചിത്രകലാ ഡിസൈൻ സ്ഥാപനം തുടങ്ങി. വാഹനങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് എഴുതിയാണ് ഈ രംഗത്തേക്ക് തുടക്കം കുറിച്ചത്. വ്യാപാര സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ ഏറ്റെടുത്ത് മാട്ടിക്ക് ശോഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരുത്സാഹപ്പെടുത്തിയവർക്കുള്ള മറുപടിയായിരുന്നു അത്. ബിർള അടക്കമുള്ള വൻകിട കമ്പനികളുടെ പരസ്യം വരയ്ക്കാൻ മാട്ടി മുഹമ്മദിന് സാധിച്ചിട്ടുണ്ട്. 2013 വേങ്ങര പഞ്ചായത്ത് ഓഫീസിൽ ജോലി ലഭിച്ചു. പിന്നീട് ചിത്രങ്ങൾ വരയ്ക്കാതെയായി. ഇളയ മകൾ റിയയുടെ താല്പര്യപ്രകാരമാണ് വീണ്ടും സജീവമായത്. നമസ്കാരം, ഞാൻ മാട്ടി മുഹമ്മദ്, മലപ്പുറം ജില്ലയിലെ കൂടൂർ പഞ്ചായത്തിൽ ഉമ്മത്തൂർ സ്വദേശിയാണ്. കഴിഞ്ഞ 20 വർഷത്തോളമായി ചിത്രകലാ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ചിത്രകലയിൽ താല്പര്യമുള്ളതുകൊണ്ട് ജീവിതത്തിൽ ആ മേഖല തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. സ്കൂൾ പഠനത്തിന് ശേഷം യൂണിവേഴ്സൽ ഫൈൻ ആർട്സിൽ നിന്നും ചിത്രകലയിൽ ബിരുദം നേടി. 1995 മാട്ടി അഡ്വർടൈസിംഗ് എന്ന പരസ്യ സ്ഥാപനം വടക്കേമണ്ണിൽ ആരംഭിച്ചു. 2013 സർവീസിൽ വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ ക്ലർക്കായി ജോലി ചെയ്തു വരുന്നു. ഈ സമയത്താണ് എൻ്റെ ചെറിയ മോൾ റിയ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ചിത്രകലയിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. പ്രിയ സുഹൃത്ത് മൊയ്നലി ഷിയാർ തങ്ങളുടെ നിർദ്ദേശപ്രകാരം രാത്രിയുടെ സൗന്ദര്യമെന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകൃതിയുടെ ചിത്രങ്ങളാണ് ഞാൻ അധികവും വരച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചിത്രങ്ങളുടെ പ്രദർശനം അടയാളം എന്ന പേരിൽ കേരളത്തിൻ്റെ പല ജില്ലകളിലും പ്രദർശനം നടത്തിയിട്ടുണ്ട്. ഇനിയും പ്രദർശനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. എൻ്റെ ചിത്രകലയിൽ എന്നും എനിക്ക് പിന്തുണ നൽകുന്നത് എൻ്റെ കുടുംബവും അതുപോലെ തന്നെ കൂട്ടുകാരുമാണ്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം 50 ചിത്രങ്ങൾ വരച്ചു. വൈകല്യങ്ങളെ അതിജീവിച്ച് മുന്നേറുന്നവർക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡാണ് ചിത്രകലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ അംഗീകാരം. 2010 ചിത്രകലയിൽ സംസ്ഥാനതല പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്.
കേരളീയം പുരസ്കാരത്തിനും മാട്ടി അർഹനായിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ വൃദ്ധയായ സ്ത്രീയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം മാട്ടി അദ്ദേഹത്തിന്റെ ക്യാൻവാസിൽ പകർത്തി. ഈ ചിത്രം രാഹുൽ ഗാന്ധിക്ക് കൈമാറാനും മാട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ചിത്രം വരയ്ക്കാനും അത് പ്രദർശിപ്പിക്കാനും വീടിന്റെ ഒരു ഭാഗം തന്നെ മാട്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് ആർട്ട് ഗ്യാലറിയാണ് മാട്ടിയുടെ സ്വപ്നം. വരയ്ക്കാനും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനും കലാകാരന്മാർക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാനും ഒരിടം. മാട്ടിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു.